എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഓൾ ഇന്ത്യ റൈഡിന് ശേഷമുള്ള ആദ്യ യാത്ര കേട്ടോ. മൂന്നാറ് കഴിഞ്ഞ് വട്ടവടയിലാണ് ഇപ്പൊ ഞാനുള്ളത്. വട്ടവടയിൽ സഹാരി വില്ല, സഹാരി വില്ലയുടെ ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങളിപ്പോ ഈ പുറകിൽ കാണുന്നത്. അവരുടെ ഡോർമെട്രി പ്രോപ്പർട്ടി കേട്ടോ. ഒരാൾക്ക് 300 രൂപയാണ് വരുന്നത്. അത് വീക്കെൻഡിലാണെങ്കിൽ 350 വരും. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തത് വെച്ചാൽ, ഞങ്ങൾ 12 ആളാണുള്ളത്. അപ്പൊ ഞങ്ങൾ 12 ആളും കൂടി കൂടിയിട്ട് ഈ ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ അങ്ങ് എടുത്തേക്കായിരുന്നു. അപ്പോൾ ഡോർമെട്രി ഇവിടെ വേറെ ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഡോർമെട്രി ഫീൽ അല്ല കിട്ടുന്നത്, നമുക്ക് റൂമിന്റെ ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സൗകര്യം ഉള്ളിലുണ്ട് കേട്ടോ. ഇതാണ് കാണുന്നത്, ഞാൻ കാണിച്ചത് ഈ ഒരു വീടാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ക്യാമ്പ് ഫയറിനും മറ്റൊക്കെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇതിൻ്റെ കൂടാനും പിന്നെ അതേപോലെ തന്നെ ഇരിക്കാനൊക്കെ പറ്റി, കൂടാനും ഇരിക്കാനൊക്കെ പറ്റി അടിപൊളി സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി ക്യാമ്പ് ഫയറും സെറ്റ് ചെയ്തിട്ടില്ല. ഒന്നാമത് നിങ്ങൾക്ക് അറിയായിരിക്കും നല്ല മഴയാണ് നമ്മുടെ നാട്ടിൽ, അതുകൊണ്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ രാത്രിയൊക്കെ മഴ ഉണ്ടായിരുന്നു. പിന്നെ വട്ടവടയിലേക്ക് പോരുന്ന വഴിക്ക് മോനെ അടിപൊളി കോടി മറ്റും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. വീഡിയോ എടുക്കാതിരുന്നത് ഞങ്ങൾക്ക് 6 മണിൻ്റെ മുമ്പ് ചെക്ക് പോസ്റ്റ് കടക്കണം. അത് എല്ലാവരും ശ്രദ്ധിക്കുക, വട്ടവടയിലേക്ക് വരുന്നവർ 6 മണി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് കടത്തി വിടൂല. അപ്പോൾ അതിന് മുമ്പായിട്ട് വരിക. പിന്നെ അതേപോലെ തന്നെ ആ സമയത്ത് വരുന്നവർ, 6 മണി ആ സമയത്ത് വരുന്ന ആളുകൾക്ക് ബുക്കിംഗ് കാട്ടി കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഏത് സ്ഥലത്താണ് ബുക്ക് ചെയ്തതെന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും, എന്നാൽ മാത്രമേ കയറ്റി വിടുള്ളൂ. അതിന് മുമ്പാണെങ്കിൽ ആ കുഴപ്പമുണ്ടാവില്ല കേട്ടോ, ഉച്ചക്കും ആ സമയത്തൊക്കെ നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയേക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ, ഇന്നലെ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ നനഞ്ഞുകൊണ്ട് കേട്ടോ. മൊത്തത്തിൽ ഡ്രസ്സൊക്കെ ഇവിടെ അലങ്കോലാക്കി ഇട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഉൾഭാഗം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം, കാരണം ഇപ്പോൾ എല്ലാവരും ഉറങ്ങി, എല്ലാവരും നീണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉൾഭാഗം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഇതറിയണമല്ലോ, അറിയണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ട് ഇവിടെ തിന്നാറ്റിയാണോ. വിശക്കാരനല്ലോ, അറിയാലോ, നോക്കി അറിയേണ്ട ആവശ്യമില്ല. ചോദിച്ചോ. അപ്പൊ നമ്മുടെ വണ്ടി കേട്ടോ, നമ്മൾ ഇന്നലെ 6 വണ്ടിയിലായിട്ടാണ് വന്നത്. 6 വണ്ടി നമ്മുടെ ഓൾ ഇന്ത്യ പോയ വണ്ടി ഇല്ല കേട്ടോ. ഓൾ ഇന്ത്യ പോയ വണ്ടി വർക്ക്ഷോപ്പിൽ ഇട്ടേക്കാണ്, അതുകൊണ്ടാണ് കൊണ്ടുവരാവുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി നേരെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് ചായ അടിച്ചു വരാമെന്ന് കരുതി. അവരൊക്കെ ഒന്ന് എണീറ്റ് സെറ്റ് ആകുമ്പോഴേക്കും ഞങ്ങൾ ചായ കുടിച്ചു വരാമെന്ന്. അപ്പൊ കോടയും മറ്റൊക്കെ പുറത്തുണ്ടാവും, നമുക്ക് അവിടുന്ന് പുറത്തുനിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഉൾഭാഗത്തെ സൗകര്യങ്ങൾ കാണിച്ചിട്ടോ. വീട് പക്കയാണ്, നമുക്ക് എല്ലാവർക്കും കിടക്കാൻ 16 ആൾക്ക് കിടക്കാനുള്ള സൗകര്യം ഞങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കുക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ട്. കുക്കിങ്ങിന് എക്സ്ട്രാ ചാർജ് ഉണ്ട് കേട്ടോ. കുക്കിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഗ്യാസും ഇതൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതിനുള്ള ചാർജ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചായ അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ മൊത്തത്തിലൊന്ന് കാണാനിറങ്ങണം. വട്ടവട എന്ന് പറയുന്നത് ഒരുപാട് മലഞ്ചെരിവുകളും താഴ്വരകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പ്ലേസ് ആട്ടോ. ഇവിടെ ഒരു മലക്കപ്പുറം കാന്തല്ലൂരാണെങ്കിൽ മറ്റൊരു മലക്കപ്പുറം വരുന്നത് കൊടൈക്കനാലാണ്. ഇതൊരു മലയിടുക്കാണ് എന്ന് വേണമെങ്കിൽ പറയട്ടോ. അതുപോലെ തന്നെ ഇവിടെ മൂന്നാറിനേക്കാൾ ഉയരത്തിലാണ്, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6500 അടി ഉയരത്തിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. വട്ടവട എന്ന് പറഞ്ഞ പ്രശ്നമല്ല, മൂന്നാറിൽ ഫസ്റ്റ് വരുന്നതിന്റെ ഒരാളെ ഫീൽ എന്താന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നാമത് കറക്റ്റ് നേരെ കയറി ചെന്ന വട്ടവടയിൽ പൊന്ന മക്കളെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകളില്ലേ. 5-6 വർഷം പ്രവാസ ജീവിതം കഴിഞ്ഞ് അതിനൊരു ചാട്ടാണ് കാണിച്ചത്. ഇത് നമ്മളെ പിള്ളാണ്, നമ്മളെ പിള്ളാണ് റൈഡർ കുഞ്ഞാണ്. ഇവരോട് പിന്നെ ചോദിച്ചാ ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പോ ചായ ഒക്കെ കുടിച്ചാണ്ട് വട്ടവട അങ്ങനെ കറങ്ങാൻ ഇറങ്ങിയാട്ടോ. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ട് ഒന്നുമില്ല, നമ്മൾ ഇതൊരു ഗ്രാമമാണ്. നമ്മളിങ്ങനെ ഇവിടെ കറങ്ങുക, അവിടെ ഉള്ള എല്ലാ റോഡും അങ്ങനെ പോയി നോക്കാം. അവിടെ കണ്ട നിങ്ങൾ ആ ഒരു വ്യൂ ഒക്കെ, ആകാശത്തിൻ്റെ ആ കളറൊക്കെ നോക്കി. പിന്നെ അതേപോലെ തന്നെ അങ്ങോട്ടേക്ക് നോക്കി,
നമ്മള് പൂണ്ടില്ലേ, പൂണ്ടിയില് മന്നവന്നൂരിലൊക്കെ നമ്മള് കണ്ട അതേ സെറ്റപ്പ് കേട്ടോ. ഈ തട്ട് തട്ടായിട്ടുള്ള കൃഷിയാണ് വരുന്നത്. പിന്നെ മേൽഭാഗത്ത് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ നോക്ക്, കോട ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയൊക്കെ എത്തുമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ആ വെള്ളച്ചാട്ടം, അത് ലോങ്ങിലായിട്ടൊരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്. വീഡിയോയിൽ അത്ര കിട്ടുന്നില്ല, അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ. നൈസ് വെള്ളച്ചാട്ടം കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങള് വട്ടവട ഒരു വ്യൂ പോയിന്റിന്റെ അവിടെ എത്തിട്ടോ. വ്യൂ പോയിന്റിന്റെ അവിടെ എഴുതി കേട്ടിട്ടുണ്ട്. കോവിലൂർ നമ്മള് അവിടെ നിന്നാട്ടോ വന്നത്. ആ ഒരു ടൗൺ ഉണ്ടെങ്കിൽ നിങ്ങള് അതിന്റെ ഏകദേശം ഇവിടെ ആയിട്ടായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. ആ കോവിലൂട് കടന്ന് അതിക്കൂടെ ഇങ്ങനെ നമ്മൾ കേറിയൊരു ചുരം കേറിയിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ. അപ്പൊ ഇവിടെ ഒരുപാട് വ്യൂ പോയിന്റ് ഉണ്ട്, അതിലൊന്നാണിത്. ആ ജിയോന്റെ ടവർ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു ടവർ ജിയോടെ പുതിയ ടവർ എന്നാണ്. മുമ്പ് ബി എസ് എൻ എല്ലിൽ മാത്രമേ ഇവിടെ റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ജിയോവും റേഞ്ച് ഉണ്ട്. ഗൈസ്, അപ്പൊ നമ്മുടെ ടീം എത്തിയിട്ടുണ്ട് കേട്ടോ. അവര് വേറെ മല പോയതിന് പോരച്ച് ബാക്കി വണ്ടി അരച്ച് എങ്ങനെയുണ്ട്? നൈസാ ഇവിടെ എങ്ങനെയുണ്ട്? സെറ്റ് എട്ടാ സാ പറ എങ്ങനെയുണ്ട്? അടിപൊളി. ഇതെന്താ ഹെൽമെറ്റ് എന്താ ഇങ്ങനെ? അടിപൊളി സ്ഥലാട്ടോ ഇവിടെ. നമുക്കേ കണ്ടങ്ങടെ ഇരുന്ന് നമുക്കിങ്ങനെ ആസ്വദിക്കാം. അപ്പൊ ഇതാണ് വട്ടവടക്കുള്ള ഒരു മെയിൻ കേട്ടോ. കാരണം പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്പോട്ട് ഒന്നുമില്ല. നമ്മൾ ഈ ഗ്രാമം മൊത്തത്തിൽ അങ്ങ് കറങ്ങുക, മൊത്തത്തിൽ അടിപൊളിയാണ്. ഞങ്ങൾ വന്ന സമയത്ത് ഇതാ ഈ കോടൊന്നുമില്ലായിരുന്നു. ഞാനിപ്പോ ഇങ്ങനെ ടൈം ലാപ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഇവര് വന്നേ. മേലക്കുണ്ട് കോട അടിച്ച് കേറുന്നുണ്ട് കേട്ടോ മക്കളെ, കോട അടിച്ച് കേറുന്നുണ്ട്. എന്തിനാ മേലക്ക് ഇനിയുണ്ട് കേട്ടോ, എന്തായാലും പോയോക്ക. അപ്പൊ ആദ്യം ഇവിടെ ഒരു ടൈം ലാപ്സ് വെച്ച് നോക്കട്ടെ. കേറി വാടാ മക്കളെ, കേറി വാ. അടുത്ത് പോരട്ടെ പോരട്ടെ, കേറി വായിസ്. മോനെ ഞങ്ങൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു നൈസ് ചായ കണ്ടപ്പോ ഇവിടെ ചായ അടിച്ചാൽ കറി കേട്ടോ. ചായ കുടിക്കണമെങ്കിൽ ഉള്ളേരിയ ചെന്ന് ഒന്നും പറയാനില്ല നൈസ് കാണും കേട്ടോ, നൈസ് ആംബിയൻസ്. ബർഗലിക്കല്ല എങ്ങനെയാണ്, എങ്ങനെയാ പറഞ്ഞു കൊടുത്ത? തണുപ്പത്ത് ആ ബർഗലിക്ക പറഞ്ഞു കൊടുക്ക. തേനീച്ചക്കൂട്.
ഗൈസ്, ഞങ്ങള് പോണ വഴിക്ക് നല്ല അടിപൊളി കാട്ടുതേനാട്ടാ കാണുന്നേ. തേനീച്ച കൂട്. ഓൻ്റെ മോനെ എന്താ വലിപ്പം! സൂം ചെയ്ത് എടുക്കുന്നേ, ക്ലിയർ കുറവുണ്ടാവും. എന്റെ മോനെ, ഇത് റൂട്ടേ അടിപൊളി റൂട്ടാട്ടോ. മഴക്കാലമായതുകൊണ്ട് റോഡൊക്കെ നല്ല ചളിവിളിയായിട്ട് കിടക്കാം കേട്ടോ. സ്കിഡാവാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ എത്ര ചളിവിളിയാണെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത് അസാധ്യം തന്നെയുണ്ടോ. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ നിങ്ങൾ നോക്ക്, എന്താ കാഴ്ചകൾ അറിയോ? അടിപൊളി കാഴ്ചകളാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ. എത്ര ചളിവിളിയാണെങ്കിലും നമ്മൾ വണ്ടി ഓടിച്ചു പോകും. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി റൂമിലെത്തിട്ടോ. ഇവിടെ മൊത്തത്തിൽ വട്ടവട ഞങ്ങൾ അങ്ങനെ ഓരോരോ കുന്നും മലയും അങ്ങനെ ഇറങ്ങി ഞങ്ങളിപ്പോൾ വീണ്ടും റൂമിലെത്തി. അപ്പോൾ കാര്യമായിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ വരുന്നവർക്കുള്ള ഏറ്റവും ഒരു വലിയൊരു ഡൗട്ടാണ് ഇവിടേക്ക് RT-PCR വേണോ, പിന്നെ അതേപോലെ തന്നെ കോവിഡ് വാക്സിന് നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഞങ്ങൾ കയറി വന്ന സമയത്ത് നമ്മളോട് ഇതൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളൊരു 6 മണി ആ സമയത്ത് കറക്റ്റ് ചെക്ക് പോസ്റ്റ് അടക്കുന്ന സമയത്ത് നമ്മൾ എത്തിയത്. അപ്പോൾ കൂടുതൽ ആളുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മളോട് ചോദിച്ചിട്ടില്ല. നമ്മുടെ റിസോർട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളോട് ചില സമയത്ത് ചോദിക്കും, അപ്പോൾ ഫസ്റ്റ് ഡോസ് വാക്സിൻ അടിക്കണം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മളൊന്നും ചോദിച്ചിട്ടില്ല, വാക്സിനും ഒരു കാര്യം ചോദിച്ചിട്ടില്ല. അവർ ചോദിച്ചത് ഒന്നേ ഉള്ളൂ, റിസോർട്ടിൻ്റെ ബുക്കിംഗ് വേണം. റിസോർട്ട് ഏതെങ്കിലും റിസോർട്ട് ബുക്ക് ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്ക് ആ സമയത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സീനും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ട് എന്ന് പറയാനില്ല, നമ്മുടെ സ്റ്റേ ചെയ്ത സ്ഥലത്തെത്തി. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഊഞ്ഞാല കാടിയോടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ബൈസൺ വാലി കേട്ടോ. മൂന്നാറിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറിയിട്ടുള്ള ബൈസൺ വാലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഉച്ചക്ക് നമ്മൾ എത്തിയിട്ട് ഒരു അടിപൊളി ട്രക്കിങ്ങും മറ്റൊക്കെ ആയിട്ട് അടിപൊളി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിലേക്ക് തരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ റൂം ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ജസ്റ്റ് നമ്മുടെ റൂമിൻ്റെ ഉൾഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത്, വട്ടവട വരുന്ന ആളുകൾക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട കേട്ടോ. കാരണം അടിപൊളി ഫുഡുകളാണ് ഇവിടെയുള്ള എല്ലാം. ഞങ്ങളിപ്പോൾ 2-3 ഹോട്ടലിൽ നിന്ന് ചായ മറ്റൊക്കെ കുടിച്ചു. എല്ലാം നല്ല ഫുഡാണ്. ഒന്നാമത് എന്താ വെച്ചാൽ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടല്ല അവർ ഫുഡ് ഉണ്ടാക്കുന്നത്, അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ടൂറിസ്റ്റുകൾ പൊതുവേ കുറവാണ് ഇവിടെ മൂന്നാറത്ത്, അത്ര ടൂറിസ്റ്റുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് അടിപൊളിയാണ്, എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫുഡൊക്കെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റൂം ഒന്ന് കയറി നോക്കാം, റൂം എങ്ങനെ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ഗൈസ്, അങ്ങനെ എല്ലാവരും റൂമിലെത്തിട്ടോ. അപ്പോൾ ഇനി ഞാൻ റൂം കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ കഴിച്ച, നമ്മൾ പറിച്ച ആ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, ഇത് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ടാ കേട്ടോ. ഇതൊരു കോവക്കൻ്റെ ഒരു ചെറിയ ചവർപ്പും ഉണ്ട്, ഒരു മധുരവും ഉണ്ട്, ആ ഒരു ടൈപ്പ്. കഴിച്ചിട്ട് അനക്കാൻ തോന്നുന്നു. നമ്മളെ സർവത്തിൻ്റെ ഒക്കെ നന്നാറില്ലേ? ആ മുട്ടക്കറി. അപ്പൊ എന്തായാലും നമുക്ക് റൂം ഒന്ന് അപ്പൊ ഇതാട്ടോ നമ്മുടെ റൂം. ഞാൻ പറഞ്ഞല്ലോ ഡോർമെട്രി ആയിരുന്നു എന്ന്. പക്ഷെ നമ്മുടെ റൂം മൊത്തം നമ്മളാണ് എടുത്തേക്കായിരുന്നു. 12 ആക്ക് ഓരോരുത്തർക്കും കിടക്കാന് ഓരോ ബെഡുണ്ട് കേട്ടോ. മേൽഭാഗത്തും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു റൂം ഇവിടെ, ഒരു റൂം ഇതാ ഇവിടെ വേറെ. അങ്ങനെ 2 റൂമാണ്. 2 റൂമിലും കൂടി ആയിട്ട് ടോട്ടൽ 16 ആളുകൾക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇതാ കിച്ചണ്. ഇതാണ് ഞാൻ പറഞ്ഞ കിച്ചണ്. നമുക്കിവിടെ ഗ്യാസും മറ്റൊക്കെ ഉണ്ട്. അവരോട് പറഞ്ഞാൽ അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്. ബാത്റൂമും ഇനി ഇവിടുന്ന് പുറത്ത് പോകണം കേട്ടോ. പുറത്ത് പോയിട്ട് ബാത്റൂമും കുളിമുറിയൊക്കെ അവിടെയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ റൂമിൻ്റെ സെറ്റപ്പ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വേറൊരു റൂമും ഉണ്ട്, അവിടെയാണ് അവിടുത്തെ ആളുകൾ താമസിക്കുന്നത്, ഇവിടുത്തെ വർക്കേഴ്സ് താമസിക്കുന്നത് ഈ റൂമിലാണ്. അവിടേക്ക് വേറെ വില്ല അവിടെ ഉണ്ട്, അതല്ലാതെ വേറെയും വില്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ വട്ടവടയിൽ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റിസോർട്ട് വരണേ. റിസോർട്ടിൻ്റെ നമ്പർ ഞാനിവിടെ മേൽഭാഗത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ വട്ടവട വരുന്നവർ ശ്രദ്ധിക്കുക, അട്ട നന്നായിട്ടുണ്ട് കേട്ടോ, അട്ട എല്ലാവരും കടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ ഡ്രസ്സും മറ്റ് നമ്മുടെ ഹെൽമെറ്റും മറ്റു കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിരുന്നു. അതേപോലെ തന്നെ ഡ്രസ്സ് ഉണക്കാനൊക്കെ വെച്ചിരുന്നു. അതേപോലൊക്കെ അട്ട കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷിബിലിൻ്റെ ഒക്കെ ഹെൽമെറ്റും അട്ട കയറിയിട്ട് ചുണ്ടുമെന്നൊക്കെയാണ് അട്ട കിട്ടിയിട്ടോ. അപ്പോൾ ഇവിടെ ഒരാളെ
അട്ട കടിച്ചതാണിത്. ഇത്രേ റിസോർട്ടിന്റെ നമ്പർ ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അടുത്ത ഞങ്ങൾ പോകുന്നത് ബൈസ്മാരിയാണ്. അപ്പൊ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത നല്ലൊരു കിടിലം വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം.